നമ്മൾ ഓൺലൈൻ പോകാൻ പോവാണേ. Lights shining from the window late at night. I'm just watching someone else's life go by, wishing it was mine. ഇതേ നമുക്ക് ആദ്യത്തെ ഓർഡർ വരുന്നുണ്ട് കേട്ടോ. വിങ് സ്റ്റോപ്പ് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. വലിയ ദൂരമൊന്നുമില്ല, സ്പ്രിംഗ് ഫീൽഡ് റോഡിൻ്റെ ഒരു ഇത്രയും പോയാൽ മതി. 358 ഓർഡർ റേറ്റ്. അപ്പോൾ നമ്മളതങ്ങ് ആക്സെപ്റ്റ് ചെയ്യുവാണേ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഓർഡർ. ഇപ്പോൾ സമയം വൈകുന്നേരം 6:30 ആയേ. ഞാൻ സത്യം പറഞ്ഞാൽ പകൽ ഇറങ്ങിയായിരുന്നു. പകലൊരു 12:30 തൊട്ട് ഒരു 2:30-3 മണി വരെ വർക്ക് ചെയ്തായിരുന്നു. ഏകദേശം ഒരു 20-25 പൗണ്ടിന് ഞാൻ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് ഇപ്പോൾ ഇവിടെ സമ്മറാണ്, ഭയങ്കര വെയിലായിരുന്നു. ഇപ്പോഴാണ് വെയിലിനൊക്കെ ഒരു ആശ്വാസമായിട്ട് കറക്റ്റ് വീഡിയോയ്ക്ക് വേണ്ട ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയത്. അതുകൊണ്ട് ഇപ്പോഴാണ് വീഡിയോ ഓണാക്കിയത്. പക്ഷേ ഞാൻ ഓൾറെഡി ഒരു 10-25 പൗണ്ടിന് വർക്ക് ചെയ്തായിരുന്നു ഇന്നത്തെ ദിവസം തന്നെ. ഇന്നത്തെ ഡെലിവറിയൊക്കെ കഴിയുമ്പോൾ ലാസ്റ്റിൽ ഞാൻ ഇന്ന് എത്ര പൗണ്ടിന് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന റെസ്റ്റോറൻ്റ്. ഇവിടെ വന്നപ്പോഴേക്കും നമുക്കത് 2 ഓർഡറായി മാറിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴേക്കും അത് 2 ഓർഡറായി. ഇതേ ഒരെണ്ണം റെഡിയാണ്, ഇവിടെ കാണാം. ഇനി ഒരെണ്ണം കൂടത്തിനായിട്ട് വെയിറ്റ് ചെയ്യുക. ആദ്യത്തെ ഡെലിവറി നമ്മൾ ചെയ്യാൻ പോവാണ് 6 മിനിറ്റ്. ഇവിടെ നിന്ന് വെറും 0.8 miles ദൂരമേ ഉള്ളൂ. ആദ്യത്തെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലാറ്റ്. നമ്മുടെ ആദ്യത്തെ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ, നമ്മൾ ഡബിൾ ഓർഡർ ആണല്ലോ എടുത്തത്. രണ്ടാമത്തേതിലോട്ട് നമുക്ക് 2 മിനിറ്റ് യാത്രയേ ഉള്ളേ. ഇതുകൊണ്ട് ലോക്ക് ഇതൊക്കെ വെച്ചിട്ടാണ് പോയേ. ഇനിയിപ്പോൾ അടുത്തതും കൂടെ കളയാനായിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു സൈക്കിളും ഒരു ബാറ്ററിയും ഇതുവരെ മോഷണം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കളയാനായിട്ടില്ലല്ലോ. താങ്ക് യു. ഇതേ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ആ റൈവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്കൊരു 2-digit code കിട്ടണം കസ്റ്റമറുടെ കയ്യിൽ നിന്ന്. ആ ഒരു കോഡ് അടിച്ചു കൊടുത്ത് ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡെലിവറിയും കംപ്ലീറ്റ് ആയി. ഇതാണ് Hello, you okay? Yeah, yeah, good, thanks. Good. Could you please tell me the 2-digit number? Yeah, okay. There we go. 56. Yeah. Perfect, buddy. Thank you so much. Thank you very much. Have a good day. Take care. Bye-bye. അങ്ങനെ ആ ഡെലിവറിയും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഒരുപാട് നാളായി നമ്മളൊരു ഫുഡ് ഡെലിവറി വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ബ്രോ ഫുഡ് ഡെലിവറി വീഡിയോ ചെയ്യാത്തത്, നിർത്തിയോ എന്നൊക്കെ. പക്ഷേ ഞാൻ നിർത്തിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് വന്നെന്നുള്ളത് സത്യമാണ്. പക്ഷേ എങ്കിലും ഇടയ്ക്ക് കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു വീഡിയോ ആക്കാനും മാത്രമുള്ള രീതിയിൽ ചെയ്യുന്നില്ലായിരുന്നു. നമുക്കത് ഇപ്പോൾ അടുത്ത ഓർഡർ വരുന്നുണ്ട്. 2.90 ഉള്ളൂ പൈസ. പക്ഷേ ഇതാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഈ ബ്ലൂ ചെറിയ ഡോട്ട് ഉണ്ട് അവിടെ, ഇതാണ് കട ഷോപ്പ്. ഇതൊരു ഗ്രോസറി, ചെറിയൊരു ഗ്രോസറി ഷോപ്പ് പോലത്തെയാണ്. ഇതാണ് കസ്റ്റമർ, അതായത് തൊട്ടടുത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ അടുത്തും കൂടെ ആയതുകൊണ്ട് നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോകാൻ പോകണം. ഇതിന് മാപ്പിൻ്റെ ആവശ്യമില്ല, കാരണം എനിക്കറിയാം ഈ ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കടയുള്ളത്. നമ്മൾ ആ 3 പൗണ്ടിൻ്റെ ഓർഡർ എടുക്കാനായിട്ട് വന്നിരിക്കുന്ന കട ഇതാണ് കേട്ടോ, നിസ ലോക്കൽ. നിസ ലോക്കൽ എന്നുള്ള പേരൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും
നമ്മുടെ ഇന്ത്യക്കാരുടെ വല്ല മലയാളിയുടെ ഒക്കെ കടയായിരിക്കുന്നു. പക്ഷെ അല്ല, ഇവിടുത്തുകാരുടെ തന്നെ ഒരു ഗ്രോസറി ഷോപ്പിൻ്റെ ഒരു 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 ശൃംഖലയാണ്. ഇതെല്ലായിടത്തും ഉണ്ട്. അങ്ങനെ നിസാ ലോക്കലിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വെറും 3 മിനിറ്റേ ഉള്ളൂ, വെറും 0.4 miles ഉള്ളൂ കസ്റ്റമറുടെ അടുത്തോട്ട് ദൂരം. ഇതാണെങ്കിൽ മദ്യമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഗ്രോസറി ഷോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ ഡെലിവറി വഴിയും യൂബർ വഴിയും ഒക്കെ മദ്യം ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് തരും ഞങ്ങളെപ്പോലെയുള്ളവർ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അറൈവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു, വീട് കണ്ടുപിടിക്കുന്നു. ആ ഇവിടെയാണ്, ഇവിടെ. യെസ്, 2-digit code വേണം ഇതിന്. കസ്റ്റമറുടെ ഡേറ്റ് ഓഫ് ബർത്തും ചെക്ക് ചെയ്യണം, കാരണം ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ആൽക്കഹോൾ ആയതുകൊണ്ട്. യു ഓക്കെ? ഗുഡ് ഗുഡ്. യാ, ഐ ആം ഗുഡ്. ആൻഡ് യു? No problem. Could you please tell me your date of birth, please? There we go. Brilliant. Thank you ever so much, sir. You are welcome. Enjoy. Have a good day. You too. Take care. Thank you. Thank you. Bye. അങ്ങനെ അതും കഴിഞ്ഞു കേട്ടോ. ശരിക്കും അവരുടെ ഐ ഡി മേടിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ചെക്ക് ചെയ്ത് അടിക്കണം എന്നുള്ളതാണ് ഡെലിവറിൻ്റെ പോളിസി. പക്ഷേ ഇവർ ചിലപ്പോൾ 2 എണ്ണമൊക്കെ അടിച്ചിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ അവരുടെ ഐ ഡി നമ്മളെപ്പോലെ ഒരാൾ വന്ന് ചോദിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ തരാനായിട്ടൊക്കെ മടിക്കും. അതുപോലെ തന്നെ അവർ കുടിച്ചിട്ടാണോ നിൽക്കുന്നത്, അടിച്ചു പൂസായിട്ട് നിൽക്കുവാണോ, ഇതൊക്കെ നോക്കിയിട്ട് അവർ തീർത്തും കാലം നിൽക്കാൻ മേലാത്ത അവസ്ഥയിലൊക്കെ ആണെങ്കിൽ കൊടുക്കരുതെന്നാണ്. അങ്ങനെയുണ്ട് പോളിസികൾ പറയുകയാണെങ്കിൽ. എന്താ പറയുക, നമ്മൾ എലിക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വീണ്ടും അടുത്ത ഓർഡറൊക്കെ കിട്ടാനായിട്ടായിട്ട് ഇവിടുത്തെ ഹൈ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകളൊക്കെ കൂടുതലുള്ള ഏരിയ. Try your best to hold on to the rope. We all have a reason to live. ദേ നമുക്ക് വീണ്ടും മുംബൈ നമ്മൾ പോയ വിംഗ് സ്റ്റോപ്പ് എന്ന് പറയുന്നിടത്ത് നിന്ന് ഒരു ഡബിൾ ഓർഡർ വരുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് തൊട്ടെടുത്താ കേട്ടോ. ഒന്ന് ബർജസ് സ്പ്രിംഗിലോട്ടും ഒന്ന് റിറ്റിൽ റോഡിലോട്ടും. ആ ഇത് ഇച്ചിരി ദൂരമുണ്ട്, പക്ഷേ എങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. 5:44. യെസ്, ദേ ആ കാണുന്നതാണ് വിംഗ് സ്റ്റോപ്പ്. കണ്ടോ, 2 orders കിട്ടിയേ. പക്ഷേ അവിടെ ഇച്ചിരി പോസ്റ്റ് ആയിരുന്നു, ഇച്ചിരി ഡിലേ ആയിരുന്നു. കാരണം നമ്മൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഓർഡർ റെസ്റ്റോറൻറ്റിലോട്ട് വന്ന കൂട്ടത്തിൽ തന്നെയാണ് നമുക്കും വരുന്നത്. അപ്പോൾ അതിൽ 1 പ്രിപ്പയർ ആവേണ്ട ടൈം ഒരു ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ കസ്റ്റമർ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു 2 മിനിറ്റ് സൈക്കിളിൽ പോകാനായിട്ടുള്ളതേ ഉള്ളൂ. നമ്മൾ കൊടുക്കേണ്ടിടത്ത് എത്തിയത് ആ ബിൽഡിങ്ങിലാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനത്തെ വലിയ ബിൽഡിങ്ങുകൾ ഇവിടെ വളരെ കുറവാണ്. അതായത് ദുബായ് ഒക്കെ പോലെയുള്ള രാജ്യമായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇവിടെയുള്ള വളരെ ചുരുക്കം ചില വലിയ ഹൈറ്റുള്ള ബിൽഡിങ്ങുകളിൽ ഒന്നാണിത്. 4th floor. ഓക്കെ. ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇപ്പോൾ വൈകിട്ട്. ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകൽ ഭയങ്കര ചൂട്, സന്ധ്യ ആയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ളൊരു കോസ്റ്റ്യൂമായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുമല്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഇരുട്ടാനും തുടങ്ങി, സമയം ഏകദേശം 7:50. നമ്മളിത് അടുത്ത ഓർഡർ കളക്ട് ചെയ്യാൻ പോവാണ് ജർമ്മൻ ഡോണർ കെബാബിൽ നിന്ന്.
നമ്മൾ ആ ഓർഡർ എടുത്തായിരുന്നു, അതേ കസ്റ്റമർ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനെ. ഈ ഈ ഒരു ഇപ്പം നമ്മളൊരു പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നത്, ഇതിൻ്റെ മേലെ കൂടെ റെയിൽവേ പാളമാണ്. ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? ഹായ് മേറ്റ്, നമ്മുടെ ഫുഡ് ഡെലിവറി കമ്പനിയാണ്, ഒരു ബംഗ്ലാദേശി. ബംഗ്ലാദേശി ഇവിടുത്തെ ഒരു ഡ്രാമ തിയേറ്റർ ആണേ, സിനിമാ തിയേറ്റർ അല്ലെന്ന് തോന്നുന്നു, ഡ്രാമ തിയേറ്റർ, ജംസോഡ് തിയേറ്റർ എന്നൊക്കെയാണ് പേര്. അങ്ങനെ നമ്മൾ അടുത്ത കസ്റ്റമറുടെ അടുത്തെത്തി. 5 pounds 85 pence നമുക്ക് ഒരു ഡബിൾ ഓർഡർ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫൈവ് ഗൈസ് ബർഗേഴ്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഇതാണ് ഇവിടുത്തെ ഫൈവ് ഗൈസ് ബർഗേഴ്സ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ബർഗറൊക്കെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. മീൻസ് ഇപ്പം മക്ഡൊണാൾഡ്സിലൊക്കെ ഒരു ബർഗറിന് 1.5 pounds, ഇവിടെ മിനിമം ഒരു 5.5 pounds ആയിരിക്കും. അത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെ വന്നാൽ സൈക്കിൾ ഇങ്ങനെ ഇതിനകത്ത് കയറ്റി വെക്കരുത് കണ്ടോ. ഓൾറെഡി ഒരാൾ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് സ്റ്റാൻഡൊന്നും ഇല്ല, അതുകൊണ്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് വെക്കും. അകത്ത് കയറ്റി വെച്ചതുകൊണ്ട് ലോക്ക് ചെയ്യുന്നില്ല. അടുത്ത ഓർഡർ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാം. പക്ഷേ ഇത് കണ്ടോ, അതിന് മുൻപായിട്ട് തന്നെ ആള് 2 pounds ടിപ്പിട്ടിരിക്കുന്നേ. എന്തായാലേ ഇങ്ങനെ ചിലരൊക്കെ ടിപ്പ് വരും കേട്ടോ. പക്ഷേ യു കെയിൽ പൊതുവെ ഇങ്ങനെ ടിപ്പ് സംസ്കാരം വളരെ കുറവാണ്. അമേരിക്കയിലെയൊക്കെ പോലെ അത്രയും ടിപ്പ് കൊടുക്കുന്ന രീതി ഇവിടെ ഇല്ല. ചിലരൊക്കെ ഇങ്ങനെ തരത്തുള്ളൂ. സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്, നല്ല ഇരുട്ടായി, രാത്രിയായി, എല്ലാവരും വീട്ടിലൊക്കെ കയറുന്ന സമയമായി. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 9 o'clock. ഹൈ സ്ട്രീറ്റിലെ തിരക്കും ഒക്കെ പോയി, എല്ലാവരും വീട്ടിൽ കയറുന്ന സമയമായി. അത് തന്നെയല്ല, ഡെലിവറിൻ്റെ തിരക്ക് കുറഞ്ഞിട്ടില്ല, ഓർഡർ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത 2 deliveries ഇല്ല, അതിൽ അത് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കിന് ഒട്ടും ലൈറ്റ് ഇല്ലാത്തൊരു വഴി കൂടെ, അതായത് ഈ റോഡിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും ലൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഈ സൈക്കിൾ റൂട്ട് വരുമ്പോൾ തന്നെ ഇടയ്ക്ക് ചുമ്മാ ഈ ഇടവഴികൾ വഴിയൊക്കെ കയറും, അവിടെ ഒന്നും ഒട്ടും ലൈറ്റില്ല, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. എൻ്റെയാണ് സൈക്കിളിലെ ലൈറ്റും എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. കാരണം ഞാൻ പറഞ്ഞില്ലേ, കുറേ നാൾ കൂടി വൈകിട്ട് ഇതുപോലെ ഞാൻ സൈക്കിളിന് ഡെലിവറിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു ഓർഡറും കൂടെ വന്നിട്ടുണ്ട്, അത് 361 അതും കൂടെ ചെയ്തിട്ട് ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തുവാണേ. അങ്ങനെ ഇന്നത്തെ ഡെലിവറി നമ്മൾ ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ ലാസ്റ്റത്തെ ഡെലിവറി കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അത് എവിടെയായിരുന്നു നമ്മൾ കൊടുത്ത വീട്. അപ്പം അതും കഴിഞ്ഞു ഞാൻ ദേ ഓഫ്ലൈൻ പോകുവാണ്. ഇന്നത്തെ ഫുഡ് ഡെലിവറി വീഡിയോ സത്യം വന്ന ഒരു പരീക്ഷണവും കൂടെ ആയിരുന്നു. ഞാൻ ഇന്ന് ജിസ്മോൻ്റെ അക്കൗണ്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്നെ ആഡ് ചെയ്തിട്ടാണ് ഇന്ന് ഫുഡ് ഡെലിവറി ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, യു കെയിൽ കുറേ പേര് ഈ ഫുഡ് ഡെലിവറി അക്കൗണ്ട് കിട്ടാതെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ വേറെ കുറേ പേര് അക്കൗണ്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കിട്ടിയിട്ട് ഈ ഡെലിവറി ചെയ്യാതെ അവരുടെ അക്കൗണ്ട് വെറുതെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ആ അക്കൗണ്ട് എന്നെ പോലെ ഇപ്പം ഞാൻ ചെയ്തതുപോലെ ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അവരെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഇന്ന് ഞാൻ ഈ ഒരു ഫുഡ് ഡെലിവറി ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫുഡ് ഡെലിവറി വ്ലോഗും കൂടെ ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്ന് എത്ര പൗണ്ട് ഉണ്ട് നമ്മുടെ ഏണിങ്സ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ജിസ്മോൻ്റെ അവിടെ ഞാൻ ഈ സൈക്കിളൊക്കെ വേണ്ടിയിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. കാരണം നമ്മളിന്ന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ അവൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഞാൻ വരാതിരിക്കും, എൻ്റെ പൈസ മുഴുവൻ നിൻ്റെ അല്ലേ. ഇന്ന് ഞാൻ 250 pounds വന്നിട്ടുണ്ട്. മര്യാദയ്ക്ക് മുഴുവൻ പൈസ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടോണം. ഇത് ആരാണ് ഈ വരണേ? എൻ്റെ ദൈവമേ, ഇത് ഇവിടുന്ന് ഇറങ്ങി ഇങ്ങ് പോരുവാണോ?
അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഏണിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. 61 പൗണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പൗണ്ട് ടിപ്പും കിട്ടിയിട്ടുണ്ട്. 2 പൗണ്ടും പിന്നെ 1 പൗണ്ടുമായിട്ട് കിട്ടിയായിരുന്നു. ടോട്ടൽ 12 ഓർഡറാണ് ചെയ്തത്. ഏകദേശം 4.5 മണിക്കൂറിന് താഴെ ഞാനിന്ന് വർക്ക് ചെയ്തിട്ടുള്ളൂ. പകലൊരു 2 മണിക്കൂർ ഇറങ്ങിയായിരുന്നു, വൈകിട്ട് 3-3.5 മണിക്കൂർ. അപ്പം 61 പൗണ്ട്സാണ് ഇന്നത്തെ ഏണിങ്സ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇന്ന് എത്രയാണ് കിട്ടുന്നതെന്ന് കാണിച്ചു തരാമെന്ന്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അതിനൊപ്പം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു സംഭവം പലർക്കും യൂസ് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് കിട്ടാതെയൊക്കെ UK കുറേ പേര് ഇങ്ങനെ അക്കൗണ്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം വേറെ കുറേ പേര് അക്കൗണ്ട് കിട്ടിയിട്ട് ഈ ജോലി ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ ലീഗലായിട്ട് തന്നെ ഇങ്ങനെ അക്കൗണ്ട് കൊടുക്കാം. അല്ലാതെ ഐഡൻറ്റിറ്റി മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്, കാരണം നമ്മുടെ ഐഡൻറ്റിറ്റിയിലാണ് മറ്റേ ആൾ ചെയ്യുന്നത്. അപ്പം ഇത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. I'm just watching someone else's life go by, wishing it was mine.